ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെണ്ടയ്ക്കയും മുട്ടയും കൊണ്ട് സിമ്പിളായിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാനാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വെണ്ടയ്ക്കയും സവാളയും മുട്ടയുമാണ്. രണ്ട് സവാള എടുത്തിരിക്കുന്നത് തീരെ ചെറുതായതുകൊണ്ടാണ്. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതിയാകും. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും സവാളയും ഈ ഒരു സൈസിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ചൂടായ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും സവാളയും ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വെണ്ടയ്ക്ക കഴിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിക്കുന്നതിനൊക്കെ ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് വല്ലപ്പോഴുമെങ്കിലും വെണ്ടയ്ക്ക നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പൊടികളൊക്കെ വെണ്ടയ്ക്കയിലും സവാളയിലും നല്ലപോലെ പിടിച്ചു വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം ഇങ്ങനെ നാല് വശത്തേക്ക് മാറ്റിക്കൊടുത്ത് നമുക്ക് ഒരു സ്പേസ് ഉണ്ടാക്കണം. അതിനുശേഷം ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ആ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. മുട്ട വെണ്ടയ്ക്കയുമായിട്ട് നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. ഒന്നുകൂടി ഇളക്കി കൊടുത്ത ശേഷം തട്ടിപ്പൊത്തി സ്റ്റീം ചെയ്യിക്കണം. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ മുട്ടയുമായിട്ട് മിക്സ് ചെയ്ത് വെണ്ടയ്ക്ക കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാവും. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.